മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ വളപ്പിൽ റസാഖിനെ തിരഞ്ഞെടുത്തു. 7-11 11 വോട്ടുകൾക്ക് CPMLA സി നന്ദിനിയെ തോൽപ്പിച്ചാണ് വളപ്പിൽ റസാഖ് തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF ഭരണസമിതി വന്ന ശേഷം 4-ാമത്തെ പ്രസിഡന്റായാണ് വളപ്പിൽ റസാഖ് സ്ഥാനമേറ്റത്. മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ വളപ്പിൽ റസാഖിനെയാണ് തെരഞ്ഞെടുത്തത്. ബുധനാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന വോട്ടെടുപ്പിൽ 7-11 വോട്ടുകൾക്ക് CPMLA സി നന്ദിനിയെ തോൽപ്പിച്ചാണ് വളപ്പിൽ റസാഖ് പ്രസിഡന്റായത്. UDF RMP മുന്നണിക്ക് 10 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ ഇടത് സ്വതന്ത്രനായി വിജയിച്ച കെ ഉണ്ണികൃഷ്ണൻ്റെ വോട്ടും വളപ്പിൽ റസാഖിന് ലഭിച്ചതോടെയാണ് 11 വോട്ട് നേടാനായത്. 2020 ഡിസംബറിൽ UDF ഭരണസമിതി വന്ന ശേഷം 4-ാമത്തെ പ്രസിഡന്റായാണ് വളപ്പിൽ റസാഖ് സ്ഥാനമേറ്റത്. MP അബ്ദുൽ കരീമിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർമൽ വാർഡിൽ നിന്ന് വിജയിച്ച വളപ്പിൽ റസാഖ് മുൻ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റും അതിനു മുമ്പുള്ള ഭരണസമിതിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ വളപ്പിൽ റസാഖ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനമടക്കം വഹിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 16 കോൺഗ്രസിലെ KC വാസന്തി വിജയൻ രാജിവെച്ചൊഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF RMPI ധാരണയനുസരിച്ച് ആദ്യ 1.5 വർഷം മുസ്ലിം ലീഗിലെ PP ഉമർ മാസ്റ്ററും തുടർന്നുള്ള 1 വർഷം RMPIയിലെ TP രഞ്ജിത്തും പ്രസിഡന്റായി. ശേഷിക്കുന്ന 2.5 വർഷം കോൺഗ്രസിലാണ് പ്രസിഡന്റ് പദവി. ഇതനുസരിച്ച് വാസന്തി വിജയൻ 2023 സെപ്റ്റംബർ 26 പ്രസിഡന്റ് പദവിയിലെത്തിയത്. വോട്ടെടുപ്പിന് ശേഷം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഉണിക്കൂർ അധ്യക്ഷയായി. NP അഹമ്മദ്, AP മോഹൻദാസ്, വിനോദ് പടനിലം, ഇസ്മായിൽ മാസ്റ്റർ, KP രാജശേഖരൻ, സുഭാഷ് ശൈലേന്ദ്രൻ, TT അബ്ദുൽ ഖാദർ, VS രഞ്ജിത്ത്, വാസന്തി വിജയൻ, കെ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വളപ്പിൽ റസാഖിനെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ച് പ്രസിഡന്റ് കസേരയിലേക്ക് ആനയിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ മാവൂർ.